പോന്തുകൾ നിറം മാറുന്ന ജീവിയാണെന്നറിയാമല്ലോ. അവ നിറം മാറുന്നത് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അത് 100% ശരിയാണോ? അത് നമുക്ക് പിന്നെ പരിശോധിക്കാം. പോന്തിന് 2 തൊലിയുണ്ട്. അതിൽ പുറത്തെ തൊലിക്ക് വെറും 8 മൈക്രോമീറ്റർ മാത്രമേ കട്ടിയുള്ളൂ. ഈ പുറത്തെ ലെയർ ട്രാൻസ്പെറന്റ് ആണ്. ഇതിനുള്ളിലുള്ള സെല്ലാണ് ശരിക്കും സ്പെഷ്യാലിറ്റി ഉള്ളത്. ഇതിന്റെ ഉള്ളിലത്തെ സെല്ലിലെ നാനോ ക്രിസ്റ്റലുകൾ ഉണ്ട്. ഈ നാനോ ക്രിസ്റ്റലുകൾ ഒരു പ്രിസം ചെയ്യുന്ന അതേ പണി തന്നെയാണ് ചെയ്യുന്നത്. ഈ നാനോ ക്രിസ്റ്റലുകളിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രകാശം എങ്ങനെയാണ് പോകുന്നത്, അതിന്റെ റിഫ്രാക്ഷൻ പെർസെന്റേജ് എത്ര, അതുപോലെ തന്നെ ഈ പ്രിസങ്ങൾ തമ്മിലുള്ള അകലം എത്ര, അതെല്ലാം നോക്കിയിട്ടാണ് അതിൽ നിന്ന് പോകുന്ന വെളിച്ചത്തിന്റെ നിറം ഏതാന്ന് നിർണയിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്നത് ഈ അഡാപ്റ്റേഷൻ അവയ്ക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു അഡാപ്റ്റേഷൻ അല്ല, പകരം അവയ്ക്ക് അവയുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അഡാപ്റ്റേഷൻ ആണെന്നതാണ്. പോന്ത് ഒരു പ്രദേശത്ത് നിന്നിരിക്കുമ്പോൾ ആ പ്രദേശത്ത് തട്ടി പ്രതിഫലിച്ചു വരുന്ന ഒരു വെളിച്ചമാണ് പോന്തിന്റെ നാനോ ക്രിസ്റ്റലിൽ വീഴുന്നതും അത് വീണ്ടും റിഫ്ലക്ട് ചെയ്യുന്നതും. അതുകൊണ്ടാണ് ഓന്ത് ചെന്നിരിക്കുന്നതിന്റെ ഏകദേശം നിറം അതിന്റെ തൊലിക്ക് കിട്ടുന്നത്. അല്ലാതെ ഓന്തിന്റെ തൊലിക്ക് നിറം മാറാനുള്ള ഒരു കഴിവുമില്ല. അപ്പോൾ അടുത്തൊരു നല്ല ഇൻഫോർമേറ്റീവ് ആയുള്ള വീഡിയോയിൽ കാണാം. സോ ബൈ.